വെൽക്കം ഗായ്സ്, വെൽക്കം ബാക്ക് ടു റൈഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ റിവോൾട്ടിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാനാട്ടോ. ഫസ്റ്റ് പാർട്ടിന് ഭയങ്കര റെസ്പോൺ ഉണ്ടായിരുന്നു, എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു, കാര്യങ്ങൾ തിരക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഹാപ്പിയാണ്, കാരണം ഇതൊരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ അടുത്തിനി നെക്സ്റ്റ് ലെവലിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വണ്ടിയുടെ ഫസ്റ്റ് വണ്ടിയുടെ ഫീച്ചേഴ്സ്, രണ്ടാമത് വണ്ടിയിൽ വരുന്ന ഇലക്ട്രോണിക് സെറ്റപ്പ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി, അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ പറയാൻ പോകുന്നത് വണ്ടിയുടെ ബാറ്ററി മോട്ടോഴ്സിനെ പറ്റി, എൻജിൻ സൈഡിനെ പറ്റി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറയാൻ പോകുന്നത് വാറണ്ടി പാർട്സ്, വണ്ടിയുടെ പർച്ചേസ് കോസ്റ്റ്, മെയിൻ്റനൻസ്, അത് കോസ്റ്റ് സൈഡ് മൊത്തത്തിൽ അടുത്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു മൂന്ന് ഇമ്പോർട്ടൻറ്റ് പാർട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഇതിൻ്റെ ആപ്പ് ഉണ്ടല്ലോ, ആപ്പിൻ്റെ വർക്ക്സ് എങ്ങനെയാണ്, ആപ്പ് എങ്ങനെ ഉപയോഗിക്കുന്നു, അതിനെപ്പറ്റിയൊക്കെയാണ്. ആപ്പിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതിനെപ്പറ്റിയാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പറയാൻ പോകുന്നത് പബ്ലിക് റെസ്പോണ്ട്. അത് വല്ലാത്ത ഫണ്ണിയസ്റ്റ് മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. നമുക്ക് പബ്ലിക് റെസ്പോണ്ട് നമ്മൾ ഒരാൾ വഴിയിലൊക്കെ പിടിച്ചൊക്കെ നിർത്തി ചോദിച്ചോളാം, അതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ നമ്മളിതിലിടാം. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത് ഡയറക്റ്റ് ഓടിച്ചോട് സംസാരിക്കാം, അതാണല്ലോ എപ്പോഴും നൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്നത് വെച്ചാൽ വണ്ടിയിൽ വരുന്ന ഫീച്ചേഴ്സിനെ പറ്റി പറയാം. വണ്ടി വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിലൊരു നല്ല ബെൽറ്റ് ഡ്രൈവ് വരുന്നുണ്ട്. ബെൽറ്റ് ഡ്രൈവിൻ്റെ കുറച്ച് എമൗണ്ടും കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു ഫീച്ചേഴ്സാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്കുള്ള വണ്ടിക്ക്. അത് മാത്രമല്ല സൗണ്ട് റിഡക്ഷൻ അത് നല്ലൊരു പാർട്ട് വഹിക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഫ്രണ്ടിൽ വരുന്ന അപ്സൈഡ് ഡൗൺ ഫോക്സ് വളരെ നല്ലൊരു ഫീച്ചറാണ് കേട്ടോ. വണ്ടി ഈ കൊടുക്കുന്ന വണ്ടിക്ക് ഒരു അപ്സൈഡ് ഡൗൺ ഫോക്കും, അത് മാത്രമല്ല നല്ല എന്താ പറയുക, അത്യാവശ്യം നമുക്ക് എല്ലാം അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള കിഡിൽ അബ്സോർബ് ഡൗൺ ഫോക്സ് ആണ് വരുന്ന ഫ്രണ്ടിൽ. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ റൈഡ് ബൈ വയർ ത്രോട്ടിൽ, അത് വേറെ ലെവൽ ത്രോട്ടിലാണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ 390s ഒക്കെ വരുന്ന അതേ ലെവലിലുള്ളൊരു ത്രോട്ടിലാണ് റൈഡ് ബൈ വയർ. അതിന് വയേഴ്സ് ഉണ്ടാവത്തില്ല, വയറും ഉണ്ടാവത്തില്ല, കേബിൾസ് അങ്ങനെ സെറ്റപ്പുകളെ ഉണ്ടാവത്തില്ല. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയിൽ വരുന്ന ഒരു മെക്കാനിക്കൽ ലെവലിലുള്ള കുറച്ച് നല്ലൊരു ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ ഡിസ്ക് ബ്രേക്സ്, ബാക്കും ഫ്രണ്ടും ഒരേ സൈസുള്ള ഒരു വലിയ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തേക്കുന്നത്, നല്ല കാര്യം. നല്ല ബ്രേക്കിംഗ് പവേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക്കൽ ലെവൽ ഫീച്ചേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറയേണ്ടത് റൈഡിംഗ് മോഡ്സ് ആണ്. ഫസ്റ്റ് മോഡ് എക്കോ മോഡ്, രണ്ടാമത്തെ മോഡ് നോർമൽ മോഡ്, തേർഡ് മോഡെന്ന് പറയുന്നത് സ്പോർട്ട് മോഡ്. ഫസ്റ്റ് മോഡിൽ നമുക്ക് ഒരു വിത്ത് പില്യൻ നമുക്ക് 40 kilometers വിത്തൗട്ട് പില്യൻ ഒരു 45-50 kilometersും കിട്ടും. നമുക്ക് സെക്കൻഡിലോട്ടേക്ക് വരുന്ന സമയത്ത് അത് 60 കിട്ടും വിത്ത് പില്യൻ. വിത്തൗട്ട് പില്യൻ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു 64-65 റേഞ്ചിലോട്ട് വരും. തേർഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു 75 ലെവലിൽ വരും നമ്മുടെ വിത്ത് പില്യൻ. വിത്തൗട്ട് പില്യൻ ഒരു 80 ലെവലിലേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇലക്ട്രിക്കൽ ലെവലിലുള്ള ഒരു കുറച്ച് ഫീച്ചേഴ്സിനകത്ത് വരുന്നൊരു കാര്യം. പിന്നെ ഇതിന് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ ഉണ്ട്, സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആവത്തില്ല. അങ്ങനത്തെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ, സേഫ്റ്റിയിലും നല്ല കാര്യങ്ങൾ വണ്ടി അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രിക്കലി വരുന്ന ഫീച്ചേഴ്സ്. വണ്ടിയുടെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫീച്ചേഴ്സിൽ വരുന്ന. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വണ്ടിയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററി ആൻഡ് മോട്ടോർ സെറ്റപ്പ്. ബാറ്ററി ആൻഡ് മോട്ടോർ സെറ്റപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ബാറ്ററിക്കാണ് വലിയ ഫീച്ചേഴ്സ് ഉള്ളത് വണ്ടി. വണ്ടിയുടെ കോർ എന്ന് പറയുന്നൊരു ബാറ്ററിയാണ്. ബാറ്ററിയുടെ കോസ്റ്റും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയിൽ ഒരു നെഗറ്റീവ് സൈഡ് വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 4 hours എടുക്കും ഫുൾ ചാർജിങ്ങിന്. ഒരു ഫാസ്റ്റ് ചാർജിങ് എന്നൊരു സെറ്റപ്പ് കറൻ്റ് അവൈലബിൾ അല്ല, ഇതൊരു നെഗറ്റീവ് സൈഡാണ്. എന്നാൽ ഈ ഒരു ബാറ്ററിക്ക് നമ്മുടെ വണ്ടിയെ 150 kilometers കവർ ചെയ്യാൻ, ഒരു ഫുൾ ചാർജ് കവർ ചെയ്യാനുള്ള ഫുൾ കപ്പാസിറ്റി വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു കിഡിലും പോസിറ്റീവ് ആട്ടോ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ടൈമിന്. പിന്നെ മോട്ടോഴ്സിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളതും അവർ പ്രിഡിക്റ്റഡ് ആയിട്ടുള്ള സ്പീഡ് എത്താനായിട്ട് നല്ല രീതിയിൽ വണ്ടി പമ്പ് ചെയ്തെടുക്കുന്നുണ്ട്. വെയിറ്റൊന്നും നമുക്കൊരു ഇഷ്യൂ ആവുന്നില്ല. വെയിറ്റിനനുസരിച്ചായാലും അവർ അത് മോട്ടോർ വേരി ചെയ്ത് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നുണ്ട്. നല്ല കാര്യം, ഒരു സ്ലഗ് ഇഷ്യൂ, ഒരു കയറ്റത്തിൽ നമുക്കൊരു ലാഗോ ഒന്നും ഫീൽ ചെയ്യത്തില്ല, പെർഫെക്റ്റ് മോട്ടോർ. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത് നമ്മളിപ്പോൾ എൻജിൻ സൈഡും മോട്ടോർ സൈഡും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് വണ്ടിയുടെ കോസ്റ്റ് എങ്ങനെയാണ്, ഇത് എവിടെ കിട്ടും, ഇതിനെന്തൊക്കെയാണ് വാറണ്ടിയിൽ വരുന്നത് എന്നൊക്കെ അറിയുക എന്നുള്ളതായിരിക്കും പ്രധാന കാര്യം. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. വണ്ടിയുടെ ഓൺ റോഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 160,000 കേട്ടോ. 160,000 ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. അതിലും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഇപ്പോൾ ഗവൺമെൻറ് 30,000 സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഓൺ റോഡ് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 130,000. ഓക്കെ, 160,000 വണ്ടിയുടെ ഓൺ റോഡ് കോസ്റ്റ്, 30 പോയിട്ട് നമുക്ക് 130,000 കിട്ടും. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓൺ റോഡ് കോസ്റ്റ്. ഇതിപ്പോൾ അവൈലബിലിറ്റിയാണ് ഒരു ചെറിയ ഇഷ്യൂ എന്ന് പറയുന്നത്. ചെന്നൈയിലാണ് വണ്ടിയുടെ അവൈലബിലിറ്റി ഉള്ളത്. ചെന്നൈയിൽ നിന്ന് ഈ സാധനം നമുക്ക് ഇങ്ങ് എടുത്തുകൊണ്ട് വരണം.
ഇവിടെ എടുത്തുകൊണ്ട് വന്നാൽ കൂടി നമുക്ക് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നിയമം കറൻ്റ്ലി അവൈലബിൾ അല്ല. നമുക്ക് തമിഴ്നാട് രജിസ്ട്രേഷൻ ആരുടെ പേരിലാണ് എടുക്കുന്നത് അവരുടെ പേരിൽ തന്നെ ചെയ്യേണ്ടതാണ്. തമിഴ്നാടുള്ള ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഒരു ബുദ്ധിമുട്ട്, ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. മറ്റു പ്രോബ്ലം ഒന്നുമില്ല. റിവോൾട്ട് 7 മാസത്തിനുള്ളിൽ ഇവിടെ പ്ലാന്റേഷൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കറിയാമല്ലോ ഇവിടെ തൊട്ടിക്കൂട്ടും പരിപാടി എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു വർഷം എടുക്കും വണ്ടി പൂർണ്ണമായിട്ട് ഈ കേരളത്തിൻ്റെ മാർക്കറ്റിൽ ഇറങ്ങാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രീലാലേട്ടൻ്റെ പ്ലാൻ അനുസരിച്ചോളം ശ്രീലാലേട്ടൻ വണ്ടി റീരജിസ്റ്റർ ചെയ്യേണ്ട പേരിൽ സെക്കൻഡ് ഓണറായിട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. പക്ഷേ അതാണ് ഇതിലുള്ളൊരു കിടിലൽ ഡീമെറിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ചെന്നൈയിൽ ആർക്കെങ്കിലും അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റൂ. വണ്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഡീമെറിറ്റ് അല്ല, ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ്റെ ഡീമെറിറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസ് അങ്ങനത്തെ ഡീറ്റെയിൽസിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഇവൻ 100% പോസിറ്റീവ് ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി, അതായത് ഈ വലിയൊരു ബാറ്ററിക്ക് അറൗണ്ട് 8 വർഷത്തെ വാറണ്ടിയുണ്ട്. അതുകൂടാതെ ഇലക്ട്രിക് മോട്ടറിന് അറൗണ്ട് 5 വർഷത്തെ വാറണ്ടിയുണ്ട്. റീപ്ലേസബിൾ മെറ്റീരിയൽ ആയിട്ടുള്ള ചെറുതായിട്ടുള്ള നമ്മുടെ ബ്രേക്ക് പാഡ്സ് കാര്യങ്ങളെല്ലാം 3 വർഷത്തേക്ക് റീപ്ലേസബിൾ കോസ്റ്റ് ഉണ്ട്. ഇത് കൂടാതെ നമ്മുടെ 1 ടൈം ബാക്ക് ടയറും ഫ്രീ ആയിട്ട് അവർ ചേഞ്ച് ചെയ്ത് തരുന്നതാണ്. അത് വണ്ടി എവിടെ തൊട്ടാലും നമുക്ക് ഫ്രീ ആയിട്ട് മാറ്റിത്തരാനുള്ള അവസരം അവരിപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ബോഡി പാർട്സിനൊന്നും ഈ ഒരു വാറണ്ടി അറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിലൊന്നും ഈ വാറണ്ടിക്കുള്ളിൽ പെടില്ല. പിന്നെ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വണ്ടിയിൽ ബുദ്ധിമുട്ടെന്നല്ല, ഒരു റീപ്ലേസബിൾ മെറ്റീരിയൽ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ബെൽറ്റ് ഡ്രൈവ് ആട്ടോ. ബെൽറ്റ് ഡ്രൈവ് 30,000 കിലോമീറ്ററിൽ റീപ്ലേസ് ചെയ്യണം. അതിന് അറൗണ്ട് 2,500 രൂപയോളം കോസ്റ്റ് വരും 30,000 കിലോമീറ്റർ. അതായത് നമ്മൾ ഇനി പറയും ഈ ഒരു ലെവൽ വെച്ചാണെങ്കിൽ 4th സർവീസിൽ. ഇതിൻ്റെ സർവീസ് ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് 10,000 കിലോമീറ്റേഴ്സാണ്. ഫസ്റ്റ് സർവീസ് മാത്രം 1,000 ചെയ്യണം, ബാക്കിയെല്ലാം 10,000 കിലോമീറ്റേഴ്സിലാണ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് സർവീസിന് 75 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് കോസ്റ്റ് വരുന്നത്. വണ്ടിക്ക് വാറണ്ടി ഉള്ളതുകൊണ്ട് 1,500,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷത്തോളം വലിയ ബുദ്ധിമുട്ടില്ല തന്നെ നമുക്ക് വണ്ടി സുഖമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്ന വണ്ടിയുടെ ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒരുപാട് ഡീറ്റെയിൽഡായിട്ടല്ല, അത്യാവശ്യമുള്ള കാര്യങ്ങൾ, കാരണം ബാക്കി എല്ലാവരും ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്ന് പറയാം. പബ്ലിക് റെസ്പോണ്ട് ദ ഫണ്ണിയസ്റ്റ് മൊമെൻറ്റ്സ് ആട്ടോ. എന്നെ ഒരാൾ വഴിയിലൊക്കെ വളഞ്ഞിട്ട് പിടിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ നമ്മുടെ റിവോൾട്ടിൻ്റെ ഡിഫറെൻറ്റ് സൗണ്ട്സ് ആട്ടോ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നസുഹ് റെഡി ആയിട്ടുണ്ട് സൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഈ ആപ്ലിക്കേഷനിലാണ് സൗണ്ട് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതായത് ആപ്ലിക്കേഷൻസിൽ 4 സൗണ്ട് ഏരിയ വരുന്നുണ്ട്. ഈ 4 സൗണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ റിവോൾട്ടിൻ്റെ സ്റ്റോക്ക് സൗണ്ട് ആണ് നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്തോളാം. വയ്യ, സെറ്റ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് സൗണ്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് സൗണ്ട് എന്ന് പറയുന്നത് റോറാണ് കേട്ടോ. നമ്മുടെ സെക്കൻഡ് സൗണ്ട് റോറാണ്. നമ്മൾ റോറ് കണക്ട് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്, അതിലൊന്ന് ടച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഓക്കെ കൊടുക്കുന്ന സമയത്ത് വണ്ടിയിലൊരു അലാറം, ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. എന്നിട്ട് അടുത്തട്ടോ ത്രോട്ടിൽ ചെയ്തോ. അപ്പോൾ ഒരു റോർ റഫ് സൗണ്ടാണ്, കൈ കൊടുത്തോ. റഫ് സൗണ്ടാണ്. വേറെ ലെവൽ ഫീച്ചേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത തേർഡ് മോഡ് ഓഫ് ആക്കിക്കോടാ. ഓഫ് ആക്കിയിട്ട് വേണം നമ്മൾ അടുത്ത് റീചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തേർഡ് മോഡ്സിലോട്ട് വരികയാണ്. തേർഡ് മോഡെന്ന് പറയുന്നത് റിബൽ. നമ്മൾ ജസ്റ്റ് റിബലിൻ്റെ ആ റൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, പ്രസ് ഓക്കെ പ്രസ് ചെയ്യാം. വണ്ടിയിലൊരു സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സൗണ്ട് നസുദ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇൻലൈൻ ഫോർ കൈവിടുത്ത. പിന്നല്ല, ഇൻലൈൻ ഫോറിന് പോലും ഇത്രയും പെർഫെക്ഷൻ കാണത്തില്ല. H2 ഒരു ടെർബോ ഫിസിലിംഗ്, ഒരു ടെർബോ ഫിസിലിംഗ് സൗണ്ട് പോലെ കേട്ടോ വന്നേക്കുന്നെ. ഒന്നുകൂടെ പ്രോട്ടോ എടുത്ത. പിന്നല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് ഇനി ലാസ്റ്റ് മോഡ്. അത് ലാസ്റ്റ് മോഡെന്ന് പറയുന്നത് റേഞ്ച്. നമ്മൾ അതൊന്ന് ജസ്റ്റ് ഇടുക കേട്ടോ. വണ്ടിയിൽ അലാറം കേട്ടിട്ടുണ്ട്. പിന്നല്ല, ത്രോട്ട് ചെയ്ത് ഒരു കറക്റ്റ് ഒരു ഇറഗുലർ ഫയർ ചെയ്യുന്ന ഒരു ഡുക്കാട്ടിയുടെ സൗണ്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നല്ല. ഓക്കെ, ഈ സൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കൂടെയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന അഭിലാഷ് ചേട്ടനാണ് കേട്ടോ. അഭിലാഷ് ചേട്ടാ പറഞ്ഞോട്ടെ. ഇത് നമ്മുടെ ബാറ്ററിയുടെ പെർസെൻറ്റേജാണ്.
ബാറ്ററിയുടെ പെർസെന്റേജ് ആണ് ഈ കാണിക്കുന്നത്. ഇത് നമ്മുടെ വണ്ടി ഏത് മോഡലാണ് ഉള്ളതെന്നുള്ളതാണ്. നമ്മുടെ ഇപ്പൊ എക്കോ മോഡലാണെങ്കിൽ ആ സ്വിച്ച് എക്കോ മോഡലാണെങ്കിൽ നമ്മൾ എക്കോ മോഡ് ആയിരിക്കും. നോർമൽ മോഡലാണ് വണ്ടി ഓടുന്നെങ്കിൽ നോർമൽ മോഡ് കാണിക്കും. സ്പോർട്സ് മോഡാണെങ്കിൽ സ്പോർട്സ് മോഡ് കാണിക്കും. ഓക്കെ. പിന്നെ ഇതിന്റെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ ജിയോ. ഇതെന്ന് പറയുന്ന വണ്ടിയുടെ റേഡിയസ് ആണ്. 25 കിലോമീറ്റർ ടു 50 കിലോമീറ്റർ റേഡിയസ് വരെ വണ്ടി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇതിനകത്ത് 50 കിലോമീറ്റർ റേഡിയസിനകത്ത് വരെ വണ്ടി അറിയാൻ പറ്റും. ഇതിപ്പോ നമ്മുടെ ഇപ്പൊ ഇവിടെ വണ്ടി എവിടെയാണ് ഇരിക്കുന്നത്, വണ്ടിയുടെ പൊസിഷൻ എങ്ങോട്ട് പോകണം, കറക്റ്റ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ പോയ എല്ലാ റൂട്ടും ഇവർ കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇത് ഇതൊരു വല്ലാത്ത യൂസേജ് ആണ്. കാരണം ഇപ്പോൾ ആർക്കെങ്കിലും കൊടുത്തു വിട്ടാലും വണ്ടി സെക്യൂർ ആണോ, എവിടെയാണ് പറഞ്ഞ സ്ഥലത്താണോ പോയതെന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ളൂ. നല്ലൊരു യൂസ് ആണ് കേട്ടോ. അപ്പൊ അടുത്ത ഓപ്ഷൻ എന്താണ് കേട്ടോ? ഇത് വണ്ടി നമ്മൾ റൈഡ് ചെയ്തതിന്റെ മെയിൻ റൈഡ്. ഓക്കെ. ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആണ്, ഓരോ ദിവസത്തെ ഡീറ്റെയിൽ. എത്ര എക്കോയിൽ എത്ര പെർസെന്റേജ് റൈഡ് ചെയ്തിട്ടുണ്ട്? ഓക്കെ ഓക്കെ ഓക്കെ. അത് ഓരോ ദിവസത്തെ ഡീറ്റെയിലിംഗ് അറിയാൻ പറ്റും. ഓക്കെ കേട്ടോ. ഓക്കെ. നമുക്ക് തന്നെ വണ്ടിയുടെ അനലൈസ് സെഷൻ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ബൈക്കിന്റെ ഫുൾ ഡീറ്റെയിൽസ്, റൈഡിനെ പറ്റി ഞാൻ പറഞ്ഞതാണ് നമ്മളിപ്പോ ഓൾറെഡി കാണിച്ചത്. പിന്നെ ബൈക്കിന്റെ ബാക്കി ഫീച്ചേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ യൂസേഴ്സ് മാനുവൽ എല്ലാം ഇതിൽ ഒരു ആപ്ലിക്കേഷനിലാണ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. വണ്ടി ഭയങ്കര അല്ലേ നാസു, വണ്ടി ഭയങ്കര സിമ്പിൾ അല്ലേ, ഭയങ്കര വെയിറ്റ് ലെസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിൾ അല്ലേ ഹാൻഡിൽ ചെയ്യാൻ. വണ്ടി ഒട്ടും വെയിറ്റ് ഇല്ല, സിമ്പിൾ ആണ് ഹാൻഡിൽ ചെയ്യാൻ. ഏതൊരു പ്രായക്കാർക്കും ഏതൊരു ആൾക്കാർക്കും തീർച്ചയായിട്ടും അവൻ സൂട്ടാ കേട്ടോ. നാസു ജസ്റ്റ് റൈഡ് ചെയ്തോ. ചാടിച്ചാടി നിൽക്കുന്നുണ്ടോ, ചാടിച്ചാടി നിൽക്കുന്നുണ്ടോ. ഇവിടെ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഇഷ്യൂ ആണ് കേട്ടോ. ഇഷ്യൂ അല്ല, അത് ഈ ഒരു വണ്ടിയുടെ ടെക്നോളജിയാണ്. ബ്രേക്ക് നീ പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. വണ്ടിയുടെ ത്രോട്ട് കംപ്ലീറ്റ് ആയിട്ട് നീ ത്രോട്ട് കൊടുത്താലും ത്രോട്ട് ആക്റ്റീവ് ആവത്തില്ല. ഗോ കേട്ടോ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? നൈസ് സാധനം കേട്ടോ. വിളിച്ചില്ലേ? അടിപൊളി. ഓടിക്കുന്നവർ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും കേട്ടോ വണ്ടിയിൽ. പേഴ്സണലി ഐ എം വെരി വെൽ ഇംപ്രസ്ഡ്. അപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല, നമ്മൾ ചെന്നൈയിലെ ഡെസ്റ്റിനേഷൻ വേണം. കാരണം ഈ വണ്ടിയുടെ സർവീസും കാര്യങ്ങളും എല്ലാം കറൻ്റ്ലി ചെന്നൈയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ നിന്ന് നമ്മൾ ഈ വണ്ടി എടുക്കേണ്ടി വരും. അല്ലല്ല, ഞങ്ങളിപ്പോൾ ഇവിടെ ഒരാൾ ഓൺ ചെയ്തിട്ടുണ്ട് ഈ വണ്ടി. പുള്ളിക്കാരൻ ചെന്നൈയിൽ നിന്നാണ് ഇത് എടുത്തത്. അപ്പോൾ പുള്ളിയുടെ റിലേറ്റീവ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അവരുടെ അഡ്രസ്സിൽ എടുത്ത വണ്ടിയാണ്. അപ്പോൾ അവർ അങ്ങനെയാണ് ഇപ്പോൾ ഇതിവിടെ വന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ഓടിച്ചൊരു ഇൻ്റർവ്യൂ റിവ്യൂ ചെയ്യാനായിട്ട് യൂട്യൂബ് ചാനലുള്ള. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാർജ് ചെയ്യണം. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇത് ചാർജ് ചെയ്യാനായിട്ട് നമ്മളെ ഫ്രിഡ്ജിൻ്റെ പോർട്ടലല്ലേ, അത് മതി. ഓ സുഖം. 21 രൂപയ്ക്ക് 150 കിലോമീറ്റർ. ആ അവിടെ ഒരു അഡ്രസ്സുള്ള ഒരാൾ വേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇപ്പം രജിസ്ട്രേഷൻ മാറ്റാൻ പറ്റത്തില്ല കറന്റ്. ഇപ്പോഴും ഇത് TN രജിസ്ട്രേഷനിൽ ചെയ്താണ്, അവരുടെ അഡ്രസ്സ് തന്നെ ചെയ്താണ്. ഇവിടെ എനിക്കൊന്നും 6 മാസത്തിനകത്തൊക്കെ ഇവിടെ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് സെക്കൻഡ് ഓണറാക്കി മാറ്റാൻ പറ്റും. പക്ഷെ ഈ ഒരു സമയത്ത് ഏറ്റവും യൂസ് ഉള്ള സാധനം കേട്ടോ. ഞാനിപ്പോ ഇത് ഓടാൻ പറ്റില്ല. അത് മാത്രല്ല, ഞാനിപ്പോ ഇത് ഓടിച്ചിട്ട് വരുമ്പോൾ തന്നെ വല്ലാത്തൊരു ഇമ്പാക്റ്റാ. ഭയങ്കരമായിട്ട് വണ്ടി നല്ല സുഖം, ബൈക്കിനേക്കാളും സുഖം, നല്ല പവറുണ്ട്, നല്ല പെർഫോമൻസ് ആണ്. പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് 40 അറ്റൈൻ ചെയ്യും. ഫസ്റ്റ് മൂന്ന് റൈഡിംഗ് മോഡ്സ് ഉണ്ട്. 1, 2, 3. ഫസ്റ്റ് 40-42 കയറും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 65 ആ ഒരു ലെവലിൽ കയറും. തേർഡ് എന്ന് പറയുന്നത് 80 ലെവലിൽ കയറും. ധാരാളം എത്ര നമ്മൾ ഈ റേഞ്ച് കാണും. ഇപ്പോൾ തന്നെ 60% ചാർജ് ഉണ്ട്. അറൗണ്ട് ഒരു 92 കിലോമീറ്റേഴ്സ് വണ്ടി റണ്ണാണ്. ഈ പുള്ളി ഇതിൽ എത്ര വയ്ക്കുന്നു, 100 രൂപയോ അതായത് 150 രൂപയാണ് 1000 കിലോമീറ്റർ ഓടാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഫുള്ള് 1 ലക്ഷം കിലോമീറ്റേഴ്സ് ഫുൾ ആക്സസറീസ് ഫ്രീ ആണ്. അക്സസറീസ് മാത്രമല്ല വണ്ടി ഫുള്ള് ടയർ ബാറ്ററി എല്ലാം ഫ്രീ ആണ്. 75 രൂപയാണ് ഫസ്റ്റ് സർവീസ്, അത്രേ ഉള്ളൂ. അതെല്ലാം ചെന്നൈയിൽ പോകണം, അതൊരു ബുദ്ധിമുട്ടാണ്. എല്ലാം ചെന്നൈയിലാണ്. ഇപ്പോൾ നാട്ടിൽ വരുന്നത് വരെ അതൊരു ബുദ്ധിമുട്ടാണ്. അല്ലല്ല, ഇവര് ഓരോ സ്ഥലത്തായിട്ട് ചെയ്തു വരാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഇറക്കിയിട്ട് ഇപ്പൊ ഇവിടെ കുറെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സർവീസ് പ്രോപ്പർ ആയിട്ട് നടന്നില്ലെങ്കിൽ ഇവർക്ക് ഒരു ചീത്തപ്പേരാ. പ്രത്യേകിച്ച് തുടങ്ങി വരുന്നൊരു ടീമാണ്, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അത്രേ ഫോട്ടോ എടുത്തോട്ടെ. ആ തീർച്ചയായിട്ടും.
വീഡിയോ ഓണല്ലേ. ഇതിന്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ ഇടാൻ പറയും. റൈഡോഗ്രാം സ്റ്റോറീസ് എന്ന് പറയും. റൈഡോഗ്രാം സ്റ്റോറീസ്. ശരി ശരി ബ്രോ. അങ്ങനെ നമ്മുടെ വീഡിയോയിലെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അത് മാത്രമല്ല, ശ്രീലാലയുടെ നമ്പർ ഞാൻ തരാം. നല്ലൊരു വ്യക്തിയാണെന്നൊക്കെ എന്ത് സംശയം ഉണ്ടെങ്കിലും പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. പുള്ളി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ പുള്ളിയോട് കോൺടാക്ട് ചെയ്യാം, ഞാൻ നമ്പർ തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ കണ്ടൻസും ഞങ്ങൾ കവർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ 3K കഴിഞ്ഞായിരുന്നു, ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊരു സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2.5 മാസം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുണ്ടാവുക. ഒരുപാട് പേര് തന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസ് സ്ഥിരമായി കാണുന്ന കുറച്ച് പേരുണ്ട്. അവർ എന്തായാലും ഒരുപാട് നന്ദി. ഇനിയും കൂടെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് ഇത്തരത്തിലൊരു നല്ലൊരു അവസരം ഒരുക്കി തന്ന ശ്രീലാലേട്ടനും അതുപോലെ ശ്രീലാലിൻ്റെ സുഹൃത്തായ അഭിലാഷ് ചേട്ടനും അവരോട് നന്ദി. അതുമാത്രമല്ല, നമുക്ക് ഇന്ന് ഇവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടും എല്ലാ അവസരവും ഒരുക്കി തന്ന SN Public School ചെങ്കോട്ടുമാണ്. അവർക്കും ഒരു പ്രത്യേക നന്ദി ഉണ്ട് കേട്ടോ. കാരണം അവരാണ് ഇവിടെ കൊണ്ട് നമുക്ക് വണ്ടി വെക്കാനും വണ്ടി ഒന്ന് വീഡിയോസ് എടുക്കാനും ഒക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇനി ഇതുപോലത്തുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്, തുടർന്നും ഉണ്ടാവും. അപ്പോൾ കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഏട്ടാ, അപ്പോൾ നന്ദി. ശരി.